ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന നിയോജക മണ്ഡലങ്ങളിലൊന്നാണ് പാറശാല. പാറശാലയുടെ NDA സ്ഥാനാർത്ഥിയും പാറശാലയുടെ ജനങ്ങളുടെ ഒരു കണ്ണിലുണ്ടി എന്ന് പറയാവുന്ന ശ്രീ കരമന ജയൻചേട്ടൻ നമ്മുടെ ഒപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇതുമായിട്ട് പങ്കുവയ്ക്കാം. കഴിഞ്ഞ 5 വർഷക്കാലം കരമനയാണ് പേരിനൊപ്പമുള്ള സ്ഥലമെങ്കിലും പാറശാലയിലെ ഒരാളായിട്ടാണ് ജീവിച്ചത്. എന്ത് തോന്നുന്നു, രണ്ടാം തവണ മത്സരത്തിനെത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയുണ്ട്? കഴിഞ്ഞ തവണ ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് ഞാനൊരു അപരിചിതനായിരുന്നു. ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്കും കുറച്ച് ആൾക്കാർ, ഞാൻ BJP ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിച്ച ആ ഒരു പരിചയം മാത്രമാണ് ഈ നിയോജക മണ്ഡലത്തിലുണ്ടായിരുന്നത്. ഒരു അപരിചിതനായ ഒരാൾ കരമനയിൽ നിന്നും ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ എത്രത്തോളം അവർക്ക് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആശങ്ക അന്ന് ജനങ്ങൾക്കുണ്ടായിരുന്നു. അതൊരു വികസനം, അന്ന് ഒരു പ്രചരണം അവർ നടത്തിയിരുന്നു, CPM കോൺഗ്രസ്സൊക്കെ. പക്ഷേ ഞാനന്ന് ഈ പാറശാല ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുത്തിരുന്നു, ഇനിയുള്ള എൻ്റെ ജീവിതവും പോരാട്ടവും നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം നിങ്ങളുടെ കാൽക്കൽ സമർപ്പിക്കുന്നു എന്ന് ഞാൻ അന്ന് പര്യടന വേളയിൽ ഇവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഞാനതനുസരിച്ചു. ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് പാലിച്ചു. ഈ 5 വർഷം 2016 മുതൽ 2021 വരെ 5 വർഷം ഞാൻ പൂർണ്ണമായും ചെലവഴിച്ചതും പ്രവർത്തിച്ചതും ഇവിടുത്തെ പാറശാലയുടെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. മുഴുവൻ സമയവും ഞാനിവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചത്. ഈ പാറശാലയിലെ 9 പഞ്ചായത്തിലെ കളിക്കാവിള മുതൽ കള്ളിക്കാട് അമ്പൂര് വരെ നീണ്ടു കിടക്കുന്ന, പരന്നു കിടക്കുന്ന വലിയൊരു നിയോജക മണ്ഡലമാണ് പാറശാല. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഓടിയെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 2021 ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോദിക്കാനെത്തുമ്പോൾ ഞാനൊരു അപരിചിതനല്ല, ഞാൻ ഒരു പരിചിത മുഖമാണ്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച MLA CK ഹരീന്ദ്രൻ പോകാത്ത വഴികളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പോലും ഏതൊക്കെ വഴിയിൽ കൂടെയാണ് പോകുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. പക്ഷേ എനിക്കറിയാം ഇവിടെ കൂടെ ഏത് വഴി കൂടെ പോകണം, ഇവിടെ ജനങ്ങളുടെ സ്പന്ദനം എന്താണ്, എന്താണ് ജനങ്ങളുടെ ബുദ്ധിമുട്ട്, കുടിവെള്ള പ്രശ്നങ്ങൾ എവിടെയൊക്കെയുണ്ട്, റോഡുകളുടെ പ്രശ്നങ്ങൾ എവിടെയൊക്കെയുണ്ട്. ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, അടിത്തട്ടിലേക്കാണ് ഞാൻ ഇറങ്ങി പ്രവർത്തിച്ചത്. ഇപ്പോൾ ഞാൻ ആത്മാഭിമാനത്തോടുകൂടി പറയുന്നു, ഞാൻ ഇപ്പോൾ മത്സരിക്കുന്നത് ഈ പാറശാല നിയോജക മണ്ഡലത്തിലെ കുടുംബാംഗം എന്ന നിലയിലാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടില്ല, എനിക്കിവിടെ നിന്ന് കിട്ടിയ സ്വീകരണങ്ങൾ തന്നെ ഉദാഹരണമാണ്. അമ്മമാരൊക്കെ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അവർ മകനെപ്പോലെ എന്നെ ആശ്ലേഷിച്ചാണ് അവർ സ്വീകരണം കരയുന്നു. ഇത്തന്നെ ജയിക്കണം, കരമന ജയൻ ജയിക്കണം, ജയൻ ജയിക്കണം. ഒരു മകനെപ്പോലെ അവർ അത്രത്തോളം സ്നേഹിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടുത്തെ BJP പ്രവർത്തകർ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഈ നിയോജക മണ്ഡലത്തിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇത് വിജയിക്കുക എന്ന് തന്നെയാണ് വിജയത്തിൻ്റെ ലക്ഷ്യം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ഇവിടെ ഈ കഴിഞ്�ഞ 5 വർഷക്കാലം ബഹുമാനപ്പെട്ട MLA LDFൻ്റെ സ്ഥാനാർത്ഥി ഇവിടെ ഒരു വികസനം ചെയ്തിട്ടില്ല. വികസനം ചെയ്തു എന്നുള്ള പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നേരിടുന്നത്. പുകമറയെല്ലാം സൃഷ്ടിച്ച പുകമറയൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, പൊള്ളത്തരങ്ങളൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് അനുകൂലമായും NDAക്ക് അനുകൂലമായും ചിന്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ NDA ഈ സീറ്റ് താമര വിരിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കഴിഞ്ഞ തവണ ഒരു അപരിചിതത്വം ഉണ്ടായിരുന്നു, പ്രതീക്ഷ, ഒരു പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലമായിരുന്നു. ഇത് കഴിഞ്ഞ് ഈ വർഷം ഇത്തവണ വരുമ്പോൾ വലിയ പ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിന് മുമ്പുണ്ട്. എയിംസ് വരെ വിജയിച്ചാൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം ഭാരിച്ച ഉത്തരവാദിത്വം വലിയ സമ്മർദ്ദത്തിൽ പാർട്ടി നേതൃത്വത്തെയും പ്രവർത്തകരെയും ആക്കുന്നില്ലേ? ഒരു ഉത്തരവാദിത്വമല്ലേ ഇപ്പോൾ ഈ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്? നരേന്ദ്രമോദി എന്ന ആരാധ്യനായ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകരാണ് ഞാൻ. നരേന്ദ്രമോദിജി ഈ രാജ്യത്തിന് വിഭാവനം ചെയ്തിട്ടുള്ള പ്രതീക്ഷകൾ, ആ സ്വപ്നങ്ങൾ പൂണിയുകയാണ്. ഇന്ന് രാജ്യം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ തരത്തിലും നമ്മൾ ഇന്ത്യ എന്നാൽ ഒരു അഭിമാനകരമായി നമ്മൾ കാണുന്നു ലോകം തന്നെ. ആ പ്രതീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂണിക്കുക, ആ സ്വപ്നം പൂണിക്കാൻ കഴിവുള്ള കെൽപ്പുള്ള ഒരു പാർട്ടിയാണ് BJP. ആ ഒരു BJPയുടെ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ. ഇവിടെ കള്ളിക്കാട് നെട്ടുകാൽത്തേരിയിൽ 450 ഏക്കർ സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. ആ സ്ഥലത്ത് 2015 നരേന്ദ്രമോദി സർക്കാർ എയിംസ് ഹോസ്പിറ്റൽ വാക്ക് തന്നിരുന്നു. പക്ഷെ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരും അന്നത്തെ MLAയും ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തില്ല. ഇപ്പോൾ ഞാൻ പറയുന്നു, BJP പ്രവർത്തകർ പറയുന്നു, BJPയുടെ അഖിലേന്ത്യാ നേതൃത്വവുമായി ആലോചിച്ച് തന്നെയാണ് ഈ കള്ളിക്കാട് നെട്ടുകാൽത്തേരിയിൽ എയിംസ് കൊണ്ടുവരും എന്നുള്ളത്. അത് ഉറപ്പായിട്ട് കൊണ്ടുവന്നിരിക്കും. അത് പ്രതീക്ഷ മാത്രമല്ല, ആ പ്രതീക്ഷ ആ സ്വപ്നം പൂണിയും. എയിംസ് ഹോസ്പിറ്റൽ വരുന്നതോടുകൂടി ഈ പ്രദേശം ഒരു ആരോഗ്യ തലസ്ഥാനമാക്കി മാറ്റും, അങ്ങനെ ഓട്ടോമാറ്റിക്കായി മാറും. അങ്ങനെ ഒരു സമഗ്ര വികസനം ഈ പാറശാലയ്ക്കുണ്ടാകും. വികസനത്തിന് ഏറെ സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം.
ഞാൻ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിടത്തോളം ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വികസന സാധ്യതയുണ്ട്. അങ്ങനെ വികസനത്തിൻ്റെ ഒരു തേരോട്ടം നടത്താൻ അഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു പുതിയ പാറശാല സൃഷ്ടിച്ചെടുക്കാനാണ് എൻ്റെ ഭഗീരഥ പ്രയത്നം. അതിനായിരിക്കും എൻ്റെ ശ്രദ്ധ ഞാൻ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളം. കുടിവെള്ളം കിട്ടാക്കനിയായി കാണുന്ന പ്രദേശങ്ങളുണ്ട് ഈ പഞ്ചായത്തിൽ. ഈ ആനക്കുഴി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഞാൻ യാത്ര ചെയ്തവരെയാണ്. അവിടെയൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് യാത്ര ചെയ്തിരുന്നു. അവിടെയൊക്കെ കുടിവെള്ളത്തിന് രൂക്ഷമായ പ്രശ്നങ്ങളാണ്. ഇവിടെയെല്ലാം ഈ അടിസ്ഥാന പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയാത്തവരാണ് ഇവിടെ വികസനം കൊട്ടിഘോഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളും ജീവിത നിലവാരവും ഉയർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം, എൻ്റെ പാർട്ടിയുടെ ലക്ഷ്യം. അത് ഞാൻ ആ രീതിയിൽ ഉയർത്തുക തന്നെ ചെയ്യും. ഒരു ചോദ്യം കൂടി, കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ അതിരൂക്ഷമായൊരു പ്രതികരണം നടത്തിയിരുന്നു. ശബരിമല തുടക്കത്തിൽ ചർച്ചയാക്കിയതും അവർ തന്നെയാണ്. പിന്നീട് ആ ചർച്ച ആക്കിയതിലൂടെ വോട്ട് മറിയില്ല എന്ന അതിരൂക്ഷ വിമർശനം മാധ്യമങ്ങൾ അവരെ വിമർശിച്ചു. എന്താണ് തിരഞ്ഞെടുപ്പ് വികസനം, ഇടതുമുന്നണിയുടെ വികസനമില്ലായ്മ, അതിനപ്പുറം മോദിയുടെ വികസന കാഴ്ചപ്പാടുകൾ, അതിനപ്പുറം ശബരിമല കൂടി പ്രധാന ഒരു ചർച്ചാ വിഷയമാണ്? ഇത് ഞാൻ വെട്ടുകാരും നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിരവധി ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തണം. അതിന് ഇവിടുത്തെ CPMൻ്റെ ഭരണകൂടം തടസ്സം നിൽക്കുന്നു. ആ തടസ്സമെല്ലാം മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ഈ ശബരിമല വിഷയമെന്ന് പറയുന്നത് വിശ്വാസത്തെ ഹനിക്കുന്നവർക്ക് ആർക്കും രക്ഷയില്ല. അത് ശബരിമല വിശ്വാസമായാലും ശരി, ഒരു മുസ്ലിമാൻ്റെ ഒരു വിശ്വാസമായാലും, ഒരു ക്രൈസ്തവൻ്റെ വിശ്വാസമായാലും, വിശ്വാസത്തെ ഹനിച്ചാൽ ആർക്കും മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് ശബരിമല വിശ്വാസത്തെ ഹനിച്ചത് ഇതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇനി കേരളം ആര് ഭരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു വിശ്വാസത്തെ ഹനിക്കുന്നവരെ അധികാരത്തിൽ കൊണ്ടുവരണ്ട എന്നുള്ളത് ഇവിടുത്തെ വിശ്വാസികൾ തീരുമാനിക്കും. അതുതന്നെയാണ് ഈ പറയാനുള്ളത്. തീർച്ചയായും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രവർത്തകരോടൊപ്പം. മറ്റ് മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ പ്രവർത്തകരുടെ പങ്കാളിത്തമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ പാറശാലയിൽ കാണുന്നത്. എന്തായാലും ഉറച്ച വിജയപ്രതീക്ഷയിൽ ശ്രീ കരമന ജയൻ മുന്നോട്ട് പോകുന്നു. എല്ലാവിധ ആശംസകളും.